യുദ്ധം കനത്ത നാശം വിതച്ച യുക്രൈൻ വളരെ വളരെ മോശസ്ഥിതിയിലാണ് ഇപ്പോൾ. അപ്പോൾ ജനങ്ങൾക്ക് യുദ്ധത്തിൻ്റെ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞാൽ, മിസൈൽ പാഞ്ഞു വരുന്നു എന്നറിഞ്ഞാൽ, ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ മോസ്കോയിൽ നിന്നോ മറ്റേതെങ്കിലും യുദ്ധഭൂമിയിൽ നിന്നോ തൊടുത്തുവിട്ടു എന്നറിഞ്ഞാൽ, അവിടുത്തെ ആളുകൾ പരിശീലിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ബങ്കറിൽ അഭയം പ്രാപിക്കുക. ഈ ബങ്കറിൽ ദിവസങ്ങളോളം ഒരുപക്ഷെ ബാറ്ററി ചാർജ് ചെയ്യാനോ മൊബൈൽ ചാർജ് ചെയ്യാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും മാർഗമില്ലാതെ കഴിയുന്ന യുക്രൈൻ ജനത ബങ്കർ ജീവിതത്തോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിജീവനത്തിൻ്റെ കാലം ബങ്കറിനുള്ളിലാണ് ഈ ജനങ്ങൾക്കുള്ളത്. ഒരുപക്ഷെ അവിടുത്തെ വലിയ ആൾനാശമാണ് യുക്രൈനിൽ വന്നിരിക്കുന്നത്. ഒരുപാട് ആളുകൾ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഈ ആത്മാഭിമാനികളായ ധീരദേശാഭിമാനികളായ യുക്രൈനിലെ ആളുകൾ റഷ്യയോട് സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല എന്നതാണ്. ബംഗറിൽ ദിവസങ്ങളോളം കഴിഞ്ഞാലും അവരൊരു സറണ്ടറിങ്ങിന് തയ്യാറല്ല. ഈ ബംഗറിലെ കാഴ്ചയിലേക്ക്. യുദ്ധക്കെടുതിയുടെ നാളുകളിലെ അതിജീവനത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഇത്. യുക്രൈനിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എല്ലാ നിലകളിലും വെളിച്ചമുണ്ട്. പെട്ടെന്നാണ് മിസൈൽ ആക്രമണം ഉണ്ടായെന്നറിയിച്ച് സൈറണകൾ മുഴങ്ങിയത്. പിന്നെ ഒട്ടും താമസിച്ചില്ല, ജീവൻ കയ്യിൽ പിടിച്ച് ലിഫ്റ്റിലേക്ക്, കെട്ടിടങ്ങൾക്കടിയിലെ ബങ്കറുകളിലേക്കാണ് ആ യാത്ര. രണ്ട് യുക്രൈൻ വനിതകൾ കണ്ടു. വാതിൽ നേരെ തുറന്നത് ബങ്കറിലേക്കാണ്. കോണിപ്പടികൾ ഇറങ്ങി ബങ്കറിലെത്തി. ഇരിപ്പിടങ്ങൾ കാണാം. യുക്രൈനിലെ എല്ലാ ബഹുനില മന്ദിരങ്ങളിലും ഇത്തരത്തിലുള്ള ബങ്കറുകളുണ്ട്. ഇന്ന് ഈ ജനതയ്ക്ക് ബങ്കറുകൾ അവരുടെ ഭവനങ്ങളുടെ വേറെ ഒരു മുറി എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരേ സമയം 300 മുതൽ 400 പേർക്ക് വരെ ഈ ബങ്കറുകളിൽ കഴിയാനാകും. ബങ്കറിനുള്ളിൽ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. കയ്യിൽ കരുതിയ ഭക്ഷണപ്പൊതിയുമായി രണ്ടുപേർ കാറിനകത്തേക്ക് പോയി. ഇനി അവരുടെ ഉറക്കം അവിടെയാണ്. അപായമണികൾ മുഴങ്ങിയാൽ യുക്രൈൻ ജനതയുടെ ജീവിതം ഇങ്ങനെയായിരിക്കുന്നു. ലിഫ്റ്റിൽ കയറി, ഓറഞ്ച് നിറത്തിലുള്ള സഞ്ചി കണ്ടു. കൂടെയുണ്ടായിരുന്ന ഡോക്ടർ UPR മേനോൻ ആ സഞ്ചിയെക്കുറിച്ച് വിവരിച്ചു. കറന്റ് പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് സഞ്ചിയിലുള്ളത്. ചെയർ, വെള്ളം, ഗ്ലാസ്, സാനിറ്ററി നാപ്കിൻ എന്നിവയാണ് സഞ്ചിയിലെന്ന് ഡോക്ടർ പറഞ്ഞു. ടോയ്ലറ്റ് സൗകര്യവും ലിഫ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ബഹുനില മന്ദിരത്തിലെ 26-ാം നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. സൈറണകൾ മുഴങ്ങിയപ്പോൾ ഡോക്ടർ മേനോനും ഭാര്യയും ബങ്കറിനകത്തേക്ക് നീങ്ങി. യുദ്ധഭൂമിയിൽ കൂട്ടമായി പ്രാർത്ഥിക്കുന്ന യുക്രൈൻ സ്ത്രീകളെ കണ്ടു. സമാധാനത്തിനായി മനമുരുകി മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണവർ. സിസ്റ്റർ ലിജി അവരെ ആശ്വസിപ്പിക്കുന്നത് കാണാമായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ കൈവശമുള്ള ഫോട്ടോകൾ കാണിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകളാണത്. യുക്രൈൻ വനിത തന്റെ ഭർത്താവിന്റെ ഫോട്ടോ കാണിച്ചു. 7 മാസം മുൻപാണ് കാണാതായത്. ഇതുവരെ ഒരു വിവരവുമില്ല. മറ്റൊരു സ്ത്രീ 21 വയസ്സുള്ള തന്റെ മകന്റെ ഫോട്ടോ കാണിച്ചു. പ്രിയപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായി പ്രാർത്ഥനയ്ക്കായി വന്നവരാണ് ഇവരെല്ലാം. തന്റെ ഭർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചപ്പോൾ ഒരു സ്ത്രീക്ക് നിയന്ത്രിക്കാനായില്ല. അവർ പൊട്ടിക്കരഞ്ഞു. സിസ്റ്റർ അവരെ ആശ്വസിപ്പിച്ചു. റോമ എന്നയാളെ കണ്ടു. സിസ്റ്റർ അയാളെ എനിക്ക് പരിചയപ്പെടുത്തി. സൈനിക സേവനത്തിന് പോയതാണ്. എന്നാൽ 3 ദിവസത്തെ അവധിയെടുത്ത് പ്രാർത്ഥനയ്ക്ക് എത്തിയതാണ് ഇവിടെ. 7 വയസ്സുള്ള സ്വന്തം മകൻ ഒന്ന് സംസാരിച്ച് കാണണം എന്നാണ് ആഗ്രഹം. 300 കിലോമീറ്ററുകൾ താണ്ടി 5 മണിക്കൂർ യാത്ര ചെയ്താണ് പലരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ അവരെല്ലാം മറന്ന് വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. സങ്കടങ്ങളാണ് അവരെ ഒരുമിപ്പിക്കുന്നത്. ഒന്നു മാത്രമേ പറയാനാകുന്നുള്ളൂ, പ്രാർത്ഥനകൾ സഫലമാകട്ടെ. ബൈജു കൊട്ടാരക്കര 24 യുക്രൈൻ.